സ്പെക്ട്രം മോഡേൺ ഇന്ത്യക്ക് പൊതുവെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ചും ഈ പുസ്തകം എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഈ ബുക്ക് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അത് ഇറക്കിയ കമ്പനിയുടെ പേരായതുകൊണ്ടാണ് സ്പെക്ട്രം എന്നുള്ള സിമ്പിൾ ടേമിൽ നമ്മളിത് പറയുന്നത്. സോ ആക്ച്വലി ഇതൊരു സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകമാണ്. സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന രാജീവ് അഹിർ IPS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. കാലക്രമേണ ഒരുപാട് സ്പെഷ്യൽ എഡിഷൻസ് ആയിട്ട് ഇത് ഇറക്കുകയും ചെയ്തു. അപ്പൊ ഈ പുസ്തകം എങ്ങനെ മോഡേൺ ഇന്ത്യക്ക് നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളതിന്റെ ഒരു ചർച്ചയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പുസ്തകത്തിന് ഏകദേശം 1000 പേജുകളുണ്ട്. 930 പേജുകൾ വരുന്നുണ്ട്. ഇനി അതിൽ തന്നെ 39 യൂണിറ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ഒരു 40 യൂണിറ്റ് ആക്കാമായിരുന്നു. അതിൽ തന്നെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ആഫ്റ്റർ നെഹ്റു എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്ററിന് അത്യാവശ്യം വലുതാണ്. സോ അങ്ങനെ ഒരു 10-40 ചാപ്റ്ററുകളുണ്ട്. അപ്പൊ അത്രയും വരുന്ന ഒരു ബുക്ക് ആയതുകൊണ്ട് തന്നെ മോഡേൺ ഇന്ത്യക്ക് എങ്ങനെ നിങ്ങളിത് പഠിക്കണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം നിങ്ങൾ ഒറ്റ ഇരിപ്പിന് വായിച്ചു എടുക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് മാത്രം പഠിച്ചു പോകാം എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കാനോ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു കൃത്യമായിട്ടുള്ള ക്രൊണോളജി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ള. അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആകാം, പ്രധാനപ്പെട്ട ഇവന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള തീമാറ്റിക് ഡിസ്കഷൻസും ആകാം. അതുണ്ടായതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പുസ്തകം വായിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ, ഈ പുസ്തകം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഈ പുസ്തകത്തിൽ ഒരുപാട് ഫാക്ച്വൽ കണ്ടന്റ് ഉണ്ട്, അതേസമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മോർ ഇമ്പോർട്ടൻ്റ്ലി, ഈ പുസ്തകത്തിന്റെ ഓരോ യൂണിറ്റുകളുടെ അവസാനത്തിലും, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിക്കാം, റൈസിംഗ് റെസന്റ്മെന്റ് എഗൈൻസ്റ്റ് കമ്പനി റൂൾ, കമ്പനി റൂളിനെതിരെയുള്ള ചില റിവോൾട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ് മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുശേഷം ഈ ചാപ്റ്ററുടെ അവസാനത്തിൽ നമുക്ക് ഇതിന്റെ ഒരു സമ്മറി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ആക്ച്വലി ദീസ് സമ്മറി ഇസ് ഗോയിങ് ടു ഹെൽപ് യു ടു ഹാവ് എ ഗുഡ് റിവിഷൻ. നല്ല റിവിഷന് വേണ്ടി നിങ്ങളെ സഹായിക്കും. ഇവിടെ കണ്ടോ, ട്രൈബൽ റിവോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വളരെ സിമ്പിളായിട്ട് കാച്ചപ്പ് ചെയ്യാനൊക്കെ ഈ പോയിന്റുകൾ നിങ്ങളെ സഹായിക്കുന്നുള്ളത് ഈ ബുക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം, കൃത്യമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദിസ് ഇസ് ദാറ്റ് സമ്മറി ഐ മെൻഷൻഡ്. ഇങ്ങനെ സമ്മറി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ, ഓരോ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ സമ്മറി മാത്രം കൃത്യമായിട്ട് പഠിച്ചാൽ മതി, അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഒരാളാണെങ്കിൽ. അല്ലാത്തൊരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന പുസ്തകമാണ്, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പേഷ്യൻസ് വേണം. വായിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ കൂടി ശ്രമിക്കണം. എങ്കിൽ ഈ പുസ്തകം മോഡേൺ ഇന്ത്യക്ക് വൺ ഓഫ് ദി ഒരു കോംപ്രഹെൻസീവ് സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ സെൽഫ് ലേണിംഗ് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പുസ്തകം ശ്രദ്ധിക്കുക. അല്ല കോച്ചിങ് ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് റൂമിൽ ഇങ്ങനത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ കവറപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹോപ്പ് ദ വീഡിയോ വാസ് യൂസ്ഫുൾ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.